ഇന്ന് നമ്മൾ കാർട്ടോഗ്രാഫി പ്രൊജക്ഷന്റെ രണ്ടാമത്തെ പാർട്ടിലേക്കാണ് പോകുന്നത് ആദ്യത്തെ പാർട്ടിൽ നമ്മൾ മാപ്പിനെക്കുറിച്ചും മാപ്പിന്റെ പ്രത്യേകതകൾ മാപ്പ് പ്രൊജക്ഷൻ എന്താണ് അവയുടെ ടൈപ്സ് എന്താണ് എന്നിവരെയാണ് പറഞ്ഞു നിർത്തിയത് ഇനി അതിന്റെ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ കാർട്ടോഗ്രാഫി പ്രൊജക്ഷൻ എന്താണെന്നും കാർട്ടോഗ്രാഫി പ്രൊജക്ഷൻ ഡീറ്റെയിൽ ആയിട്ടുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ട് നമുക്ക് എന്താണ് കാർട്ടോഗ്രാഫി കാർട്ടോഗ്രാഫി എന്ന് നോക്കാം അപ്പം കാർട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് മാപ്പ് കൺസ്ട്രക്ഷൻ ബേസ്ഡ് ഓൺ സയൻസ് അതായത് മാപ്പ് കൺസ്ട്രക്ട് ചെയ്യുന്ന ആർട്ടിനെ വിളിക്കുന്ന പേരാണ് കാർട്ടോഗ്രാഫി എന്ന് പറയുന്നത് അപ്പോൾ ഈ കാർട്ടോഗ്രാഫി എന്ന് പറയുന്ന ഒരു വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഗ്രീക്ക് വേർഡിൽ നിന്നാണ് അതിൽ കാർട്സ് എന്ന് പറഞ്ഞാൽ ഷീറ്റ് ഓഫ് പേപ്പർ എന്നാണ് ഗ്രാഫൈൻ എന്ന് പറയുന്നത് ടു റൈറ്റ് എന്നുമാണ് അർത്ഥം ഈ ഒരു വേർഡിൽ നിന്നാണ് കാർട്ടോഗ്രാഫി എന്ന് പറയുന്ന ഒരു ടേം ഡിറൈവ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കാർട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് മാപ്പ് മാപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ മാപ്പ് കൺസ്ട്രക്ട് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കാർട്ടോഗ്രാഫി അപ്പോൾ ഒരു കാർട്ടോഗ്രാഫർ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും മാപ്പ് പ്രിപ്പയർ ചെയ്യുന്ന ആളെ വിളിക്കുന്ന പേരാണ് കാർട്ടോഗ്രാഫർ എന്ന് പറയുന്നത് മാപ്പ് പ്രൊജക്ഷനിൽ ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് കോണിക് പ്രൊജക്ഷനാണ് കോണിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എർത്ത് സർഫസിനെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത് കോണിക് സർഫസിലേക്കായിരിക്കും അതായത് എർത്തിനെ നമ്മളൊരു ഗ്ലോബായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ എർത്തിന് മുകളിൽ ഗ്ലോബിന് മുകളിൽ നമ്മളൊരു കോൺ ഷേപ്പിലൊരു പേപ്പർ ഫോൾഡ് ചെയ്ത് വെക്കുക എന്ന് വിചാരിക്കുക ഇനി ആ എർത്തിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനെയും ലാറ്റിറ്റ്യൂഡിനെയും ഈ കോണിക് സർഫസിലേക്ക് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നു ഇനി എന്ത് ചെയ്യണം ആ കോൺ സർഫസിനെ നമ്മൾ അൺഫോൾഡ് ചെയ്ത് നിവർത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ലോഞ്ചിറ്റ്യൂഡിനെയും ലാറ്റിറ്റ്യൂഡിനെയും ഒരു 2D സർഫസിലേക്ക് ഒരു പ്ലാനാർ സർഫസിലേക്ക് മാറ്റാൻ പറ്റും അപ്പോൾ കോണിക് പ്രൊജക്ഷനിൽ നമ്മളുടെ ഈ ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും എങ്ങനെയാണ് കാണപ്പെടുന്നത് റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫിഗറിൻ്റെ ഏറ്റവും റൈറ്റ് സൈഡിൽ നമുക്ക് ഈ മാപ്പിനെ നമ്മൾ ഒരു 2D സർഫസിൽ എങ്ങനെ കാണപ്പെടുമെന്ന് കാണിച്ചിട്ടുണ്ട് അതിൽ മെറീഡിയനുകൾ കാണപ്പെടുന്നത് റേഡിയേറ്റിംഗ് ആയിട്ടും അതായത് ഒരു റേഡിയൽ ലൈനുകളായിട്ടാണ് മെറീഡിയൻ കാണപ്പെടുന്നത് പാരലൽസ് കാണപ്പെടുന്നത് കേർഡ് ലൈനുകളായിട്ടാണ് വളഞ്ഞ ലൈനുകളായിട്ടാണ് പാരലൽസ് കാണപ്പെടുന്നത് ഇങ്ങനെയാണ് കോണിക് പ്രൊജക്ഷൻ കാണപ്പെടുന്നത് അതായത് കോണിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് പ്രൊജക്റ്റ് സ്പെറിക്കൽ സർഫസ് ഇൻ ടു കോൺ സ്പെറിക്കൽ സർഫസിനെ ഒരു കോൺ സർഫസിലേക്കാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത് അവിടെ ലാറ്റിറ്റ്യൂഡ് കാണപ്പെടുന്നത് കേർഡ് ലൈനുകളായിട്ടും ലോഞ്ചിറ്റ്യൂഡ് കാണപ്പെടുന്നത് റേഡിയേറ്റിംഗ് ലൈനുകളായിട്ടുമാണ് കാണപ്പെടുന്നത് ഇനി ആ കോണ് സ്പിയറിലെ ഏതെങ്കിലും ഒരു പോയിന്റിൽ കൂടി ടാൻജൻ്റ് ആയിട്ടാണ് കടന്നു പോകുന്നതെങ്കിൽ നമുക്കവിടെ കിട്ടുന്ന സർഫസിൽ ചെറിയ സർക്കിൾ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഇനി കോൺ ടച്ച് ചെയ്യുന്നത് ഏതെങ്കിലും രണ്ട് ലൈനുകളെ ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ കോണ് മേക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് ഒരു സർക്കിൾ എന്ന് പറയുന്നത് വലുതും ഒരു സർക്കിൾ ചെറുതുമായിട്ടായിരിക്കും നമുക്ക് മാപ്പിൽ കിട്ടുന്നത് അപ്പോൾ ഇത്രയുമേ ഉള്ളൂ ഒരു കോണിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് എർത്ത് സർഫസിനെ ഒരു കോൺ സർഫസിലേക്ക് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നു എന്നിട്ട് അവയെ ഒരു 2D സർഫസിൽ ആക്കി മാറ്റുന്നു അതായത് ഒരു പ്ലാനാർ സർഫസിലേക്ക് മാറ്റുന്നു അതിൽ ലോഞ്ചിറ്റ്യൂഡ് നമുക്ക് കാണപ്പെടുന്നത് റേഡിയേറ്റിംഗ് ലൈനുകളായിട്ടും ലാറ്റിറ്റ്യൂഡ് കാണപ്പെടുന്നത് കർവ്ഡ് ലൈനുകളായിട്ടുമാണ് കാണപ്പെടുന്നത് ഇനി ഈ കോണിക് പ്രൊജക്ഷൻ തന്നെ പല വിധമുണ്ട് അവയെ നമുക്കൊന്നും കൂടെ പഠിക്കാം ഫസ്റ്റ് വൺ എന്ന് പറയുന്നതാണ് ആൽബേർട്സ് ഈക്വൽ ഏരിയ കോണിക് ആൽബേർട്സ് ഈക്വൽ ഏരിയ കോണിക് എന്ന് പറഞ്ഞാൽ കോണിക് പ്രൊജക്ഷൻ തന്നെയാണ് USA യൂസ് ചെയ്യുന്ന ടൈപ്പ് കോണിക് പ്രൊജക്ഷനാണ് ആൽബേർട്സ് ഈക്വൽ ഏരിയ കോണിക് പ്രൊജക്ഷൻ അപ്പം ഈ കേസിൽ ഈക്വൽ ഏരിയ എന്ന് ഒരു ടേം ഉണ്ട് അതിൻ്റെ അർത്ഥം ഇവിടെ ഏരിയയ്ക്കാണ് ഊന്നൽ കൊടുക്കുന്നത്
അപ്പം ഏരിയ മാപ്പിലുള്ള ഏരിയയും ആക്ച്വൽ ഏരിയയും ഇവിടെ പ്രിസൈസ് ആയിരിക്കണം ബാക്കിയുള്ള കേസുകളിൽ അതായത് സ്കെയിൽ ഡയറക്ഷൻ ഇവയിലൊക്കെ സ്റ്റാൻഡേർഡ് ലൈനുകളിൽ നിന്ന് അകന്നു പോകുമ്പോൾ അവിടെ ചെറിയ രീതിയിലുള്ള ഡിസ്റ്റോർഷൻ അതായത് എററുകളൊക്കെ സംഭവിക്കുന്നുണ്ട് അപ്പം ഡിസ്റ്റോർട്ട് സ്കെയിൽ ആൻഡ് ഡിസ്റ്റൻസ് എക്സെപ്റ്റ് അലോങ് സ്റ്റാൻഡേർഡ് പാരലൽസ് അതായത് പാരലൽ ലൈനുകൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പാരലൽ ലൈനിൽ നിന്നും ഡിസ്റ്റൻസും അതേപോലെ തന്നെ സ്കെയിലിലും ചെറിയ വ്യത്യാസങ്ങൾ സംഭവിക്കാം ഏരിയ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഈക്വൽ ഏരിയ കോണിക്ക് എന്നാണ് പേര് തന്നെ ഏരിയ പ്രൊപ്പോർഷണൽ ആയിരിക്കണം അതായത് മാപ്പിലുള്ള ഏരിയ ആക്ച്വൽ ഏരിയയ്ക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കണം ഡയറക്ഷൻ എന്ന് പറയുന്നത് ലിമിറ്റഡ് ഏരിയയിൽ ട്രൂ ആണ് എന്ന് വെച്ചാൽ ലിമിറ്റഡ് ഏരിയയിൽ ഡയറക്ഷൻ കറക്റ്റ് ആയിരിക്കും ഏരിയ കൂടുന്നതനുസരിച്ച് ഡയറക്ഷനിൽ ചെറിയ ചെറിയ വ്യതിയാനങ്ങൾ സംഭവിക്കാം അപ്പോൾ ആൽബർട്ട്സ് ഈക്വൽ ഏരിയ കോണിക്ക് യൂസ് ചെയ്യുന്നത് യു എസ് എയിലാണ് അവിടെ ഏരിയ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണലായിരിക്കും അതേ സ്കെയിലും ഡിസ്റ്റൻസും സ്റ്റാൻഡേർഡ് പാരലൽ നിന്ന് അകന്നു പോകുമ്പോൾ അവിടെ ചെറിയ വ്യതിയാനം സംഭവിക്കാം ഡയറക്ഷൻ എന്ന് പറയുന്നത് ലിമിറ്റഡ് ഏരിയയിൽ കറക്റ്റ് ആയിരിക്കും ഏരിയ കൂടുന്നതനുസരിച്ചിട്ട് ഡയറക്ഷനിലും വ്യതിയാനങ്ങൾ സംഭവിക്കാം ഇതാണ് കോണിക് പ്രൊജക്ഷനിലെ ആദ്യത്തെ ടൈപ്പാണ് ആൽബർട്ട്സ് ഈക്വൽ ഏരിയ കോണിക്ക് ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ ടൈപ്പാണ് ഈക്വി ഡിസ്റ്റൻറ്റ് കോണിക്ക് പേരിൽ നിന്നും ഈക്വി ഡിസ്റ്റൻറ്റ് കോണിക് എന്ന് പറഞ്ഞാൽ അവിടെ ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഈക്വലായിട്ട് വെക്കുന്നതെന്ന് മനസ്സിലാക്കാം ഡയറക്ഷൻ ഏരിയ ആൻഡ് ഷേപ്പ് ആർ ഡിസ്റ്റോർട്ടഡ് ഫ്രം സ്റ്റാൻഡേർഡ് പാരലൽസ് അതായത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പാരലിൽ നിന്നും ഡയറക്ഷനും ഏരിയയും ഷേപ്പും അവിടെ ഡിസ്റ്റോർഷൻ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇത് യൂസ് ചെയ്യുന്നത് എവിടെയാണ് ഈക്വി ഡിസ്റ്റൻറ്റ് കോണിക്ക് യൂസ് ചെയ്യുന്നത് ഇക്വേറ്ററിന് അടുത്തുള്ള ഏരിയസിനെ പോർട്രേറ്റ് ചെയ്യാനാണ് അപ്പം ഭൂമധ്യരേഖയ്ക്ക് അടുത്തുള്ള ഏരിയയെ മാപ്പ് ചെയ്യാനായിട്ടാണ് ഈക്വി ഡിസ്റ്റൻറ്റ് കോണിക്ക് യൂസ് ചെയ്യുന്നത് അവിടെ സ്റ്റാൻഡേർഡ് പാരലിൽ നിന്ന് അകന്നു പോകുമ്പോൾ അവിടെ ഡയറക്ഷനും ഏരിയയ്ക്കും ഷേപ്പിനും ഡിസ്റ്റോർഷൻ സംഭവിക്കാം മൂന്നാമത്തേതാണ് ലാംബർട്ട് കൺഫോർമൽ കോണിക്ക് ലാംബർട്ട് കൺഫോർമൽ കോണിക്ക് നമ്മൾ ആദ്യമേ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിരുന്നു കൺഫോർമാലിറ്റി എന്താണെന്ന് കൺഫോർമാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഏത് ഡയറക്ഷനിലും സ്കെയിൽ കോൺസ്റ്റൻ്റ് ആണ് എങ്കിൽ അതിനെയാണ് കൺഫോർമാലിറ്റി എന്ന് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഈ കേസിൽ സ്കെയിൽ ആയിരിക്കും പ്രൊപ്പോർഷനേറ്റ് ആയിട്ടിരിക്കുന്നത് ഓക്കെ ഏരിയ ആൻഡ് ഷേപ്പ് ആർ ഡിസ്റ്റോർട്ടഡ് എവേ ഫ്രം സ്റ്റാൻഡേർഡ് പാരലൽസ് സ്റ്റാൻഡേർഡ് പാരലൽ നിന്നും പോകുന്നതനുസരിച്ചിട്ട് ഏരിയയ്ക്കും ഷേപ്പിനും ഡിസ്റ്റോർഷൻ സംഭവിക്കാം ലിമിറ്റഡ് ഏരിയയിലാണെങ്കിൽ ഡയറക്ഷൻ എന്ന് പറയുന്നത് കറക്റ്റായിരിക്കും ഏരിയ കൂടുന്നതിനനുസരിച്ചിട്ട് ഡയറക്ഷനിലും ചെറിയ വ്യത്യാസങ്ങൾ സംഭവിക്കാം ലാംബർട്ട് കൺഫോർമൽ കോണിക്ക് യൂസ് ചെയ്യുന്നത് നോർത്ത് അമേരിക്ക റീജിയണുകളാണ് നോർത്ത് അമേരിക്കൻ റീജിയൻസിൽ യൂസ് ചെയ്യുന്നതാണ് ലാംബർട്ട് കൺഫോർമൽ കോണിക്ക് അതായത് ലാംബർട്ട് കൺഫോർമൽ കോണിക് എന്ന് പറഞ്ഞാൽ അവിടെ സ്കെയിലാണ് നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കുന്നത് സ്റ്റാൻഡേർഡ് പാരലൽ നിന്ന് പോകുമ്പോൾ ഏരിയയ്ക്കും ഷേപ്പിനും ഡിസ്റ്റോർഷൻ സംഭവിക്കാം ഡയറക്ഷൻ ലിമിറ്റഡ് ഏരിയയിലാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത് നോർത്ത് അമേരിക്കൻ റീജിയൻസിലാണ് ഇതാണ് ഒരു ലാംബർട്ട് കൺഫോർമൽ പ്രൊജക്ഷൻ്റെ ഒരു ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത് അടുത്തതാണ് പോളികോണിക് പ്രൊജക്ഷൻ പോളികോണിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം കോണിക് സർഫസിലേക്ക് എർത്ത് സർഫസിനെ പ്രൊജക്റ്റ് ചെയ്യുന്നതാണ് പോളികോണിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഇത്രയും നമ്മൾ പഠിച്ചപ്പോഴെല്ലാം ഏതെങ്കിലും ഒരു കോണിക് സർഫസിലേക്ക് മാത്രമായിരുന്നു നമ്മൾ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ പോളികോണിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് കോൺ ടാൻജൻറ്റ് ടു ആൻ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പാരലൽസ് ഒന്നിലധികം കോണുകൾ ടാൻജൻ്റാക്കി അവയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നതിനെയാണ് പോളികോണിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഈ ഫിഗറിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ
പല കളറുകളിൽ നമ്മളത് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ഓരോന്നും ഓരോ കോണുകളാണ്. അപ്പോൾ ഈ പലതരം കോൺ സർഫസുകളിലേക്കായിരിക്കും നമ്മൾ എർത്ത് സർഫസിനെ പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഇതാണ് പോളികോണിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് പ്രൊജക്ഷനാണ് സിലിണ്ട്രിക്കൽ പ്രൊജക്ഷൻ. സിലിണ്ട്രിക്കൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എർത്ത് സർഫസിനെ സിലിണ്ട്രിക്കൽ സർഫസിലേക്കാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫിഗറുകളെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മനസ്സിലാകും സിലിണ്ട്രിക്കൽ പ്രൊജക്ഷനെ നമുക്ക് വീണ്ടും മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ട്രാൻസ്വേഴ്സ്, മെർക്കേറ്റർ ആൻഡ് ഒബ്ലി. ഫിഗറിൽ നമുക്ക് നോക്കാം. ട്രാൻസ്വേഴ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്? നമ്മളുടെ സിലിണ്ട്രിക്കൽ സർഫസ് എന്ന് പറയുന്നത് പോളുകൾക്ക് ടാൻജൻ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അതായത് പോൾ സർഫസിന് ടാൻജൻ്റ് ആയിട്ടാണ് സിലിണ്ട്രിക്കൽ സർഫസ് ഇരിക്കുന്നതെങ്കിൽ അതാണ് ട്രാൻസ്വേഴ്സ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. മെർക്കേറ്റർ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇക്വറ്റോറിയൽ ലൈന് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് പാരലൽ ലൈന് ടാൻജൻ്റ് ആയിട്ടാണ് സിലിണ്ട്രിക്കൽ സർഫസ് ഇരിക്കുന്നതെങ്കിൽ അതിനെയാണ് മെർക്കേറ്റർ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ദ ലാസ്റ്റ് വൺ ആണ് ഒബ്ലീക്ക് പ്രൊജക്ഷൻ. ഒബ്ലീക്ക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. നമ്മുടെ ലാറ്റിറ്റ്യൂഡിനും ലോഞ്ചിറ്റ്യൂഡിനും ഇൻക്ലൈൻഡ് സർഫസിലാണ് നമ്മൾ ഇൻക്ലൈൻഡ് ആയിട്ടാണ് സിലിണ്ട്രിക്കൽ സർഫസ് വെക്കുന്നതെങ്കിൽ അതാണ് ഒബ്ലീക്ക് പ്രൊജക്ഷൻ. അപ്പോൾ ട്രാൻസ്വേഴ്സ്, മെർക്കേറ്റർ, ഒബ്ലീക്ക്. അപ്പോൾ സിലിണ്ട്രിക്കൽ സർഫസ് എങ്ങനെ വെക്കുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ടൈപ്പ് ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സിലിണ്ട്രിക്കൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് സ്ഫെറിക്കൽ സർഫസിനെ സിലിണ്ട്രിക്കൽ സർഫസിലേക്കാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ആ സിലിണ്ടറിനെ നമ്മൾ എങ്ങനെ പ്ലേസ് ചെയ്യുന്നു എന്നുള്ളതിനെ വെച്ചിട്ട് നമുക്ക് ടാൻജൻഷ്യൽ പ്രൊജക്ഷൻ എന്നും സീക്കൻഡ് പ്രൊജക്ഷൻ എന്നും പറയാം. അപ്പോൾ എന്താണ് ടാൻജൻഷ്യൽ സിലിണ്ടർ, എന്താണ് സീക്കൻഡ് സിലിണ്ടർ, അത് നോക്കാം. ഓക്കെ, അപ്പോൾ അതായത് ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് പാരലൽ ലൈനിന് ടാൻജൻ്റ് ആയിട്ടാണ് നമ്മളുടെ സിലിണ്ടർ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ടാൻജൻ്റ് സിലിണ്ട്രിക്കൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള പ്രൊജക്ഷനാണ് ടാൻജൻ്റ് സിലിണ്ട്രിക്കൽ പ്രൊജക്ഷൻ. അതായത് ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പാരലൽ ലൈനിൽ കൂടി ടാൻജൻ്റ് ആയിട്ടാണ് നമ്മുടെ സിലിണ്ട്രിക്കൽ സർഫസ് കടന്നു പോകുന്നതെങ്കിൽ അതിനെയാണ് ടാൻജൻ്റ് സിലിണ്ട്രിക്കൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നതാണ് സീക്കൻഡ് സിലിണ്ട്രിക്കൽ പ്രൊജക്ഷൻ. എന്ന് പറഞ്ഞാൽ നമ്മളുടെ സിലിണ്ട്രിക്കൽ സർഫസ് എങ്ങനെയായിരിക്കും? അത് ഏതെങ്കിലും രണ്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പാരലൽസിൽ കൂടി കടന്നു പോകുന്നുവെങ്കിൽ അങ്ങനെയുള്ള പ്രൊജക്ഷൻസ് ആണ് സീക്കൻഡ് സിലിണ്ട്രിക്കൽ പ്രൊജക്ഷൻസ്. അപ്പം ഇത് തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ടാൻജൻ്റ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു പാരലൽ ലൈനിൽ കൂടിയും, സീക്കൻഡ് ആണെങ്കിൽ രണ്ട് സ്റ്റാൻഡേർഡ് പാരലൽ ലൈനിൽ കൂടിയുമാണ് കടന്നു പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു എന്തായിരുന്നു ട്രാൻസ്വേഴ്സ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. സിലിണ്ടർ എങ്ങനെ പ്ലേസ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. സ്പിയർ പോളിന് റൈറ്റ് ആംഗിൾ ആയിട്ടാണ് നമ്മൾ സിലിണ്ട്രിക്കൽ സർഫസ് കൊടുക്കുന്നതെങ്കിൽ അവിടെ ട്രാൻസ്വേഴ്സ് പ്രൊജക്ഷൻ എന്ന് നമുക്ക് പറയാം. അതേപോലെ ഒബ്ലീക്ക് പ്രൊജക്ഷൻ എങ്ങനെയായിരുന്നു? സിലിണ്ടർ നോൺ ഓർത്തോഗണൽ ആണ്, അതായത് ഇൻക്ലൈൻഡ് ആയിട്ടാണ് വരുന്നതെങ്കിൽ അവയെ നമ്മൾ ഒബ്ലീക്ക് പ്രൊജക്ഷൻ എന്നും പറയാം. ഇനി സിലിണ്ട്രിക്കൽ പ്രൊജക്ഷനെ തന്നെ നമ്മൾ ഇനി പലതായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്യാൻ പോകുകയാണ്. ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, എങ്കിലും ഇവ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാം. ഫസ്റ്റ് വൺ ആണ് സിലിണ്ട്രിക്കൽ ഈക്വലേരിയ പ്രൊജക്ഷൻ. എന്ന് പറഞ്ഞാൽ ഏരിയ എന്ന് പറയുന്നത് ഈക്വൽ ഏരിയ പ്രൊജക്ഷനാണ്, ഏരിയ പ്രൊപ്പോർഷണേറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ കേസിൽ സിലിണ്ട്രിക്കൽ പ്രൊജക്ഷനിൽ നമുക്ക് അറിയാം മെറീഡിയൻസും പാരലൽസും നമുക്ക് പ്ലാനർ സർഫസിലേക്ക് മാറ്റിക്കഴിയുമ്പോൾ അവ സ്ട്രെയിറ്റ് ലൈനുകളായിട്ടായിരിക്കും കാണപ്പെടുന്നത്. നേരത്തെ നമ്മൾ കോണിക് പ്രൊജക്ഷനിൽ പറഞ്ഞിരുന്നു, കോണിക് പ്രൊജക്ഷനിൽ എങ്ങനെയായിരുന്നു ലാറ്റിറ്റ്യൂഡിനും അതേപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡിനും വ്യത്യാസം പറഞ്ഞിരുന്നു. മെറീഡിയൻ ആയിരുന്നുവെങ്കിൽ അത് റേഡിയേറ്റിങ്ങും
പാരലൽസ് ആയിരുന്നെങ്കിൽ അത് കർവ്ഡും ആയിരുന്നു. എന്നാൽ ഈ സിലിണ്ടറിക്കൽ പ്രൊജക്ഷൻ ആണെങ്കിൽ അവിടെ മെറിഡിയനും പാരലലും സ്ട്രൈറ്റ് ലൈനുകളായിട്ടായിരിക്കും നമുക്ക് കാണപ്പെടുന്നത്. ഇനി മെറിഡിയൻസ് ആണെങ്കിൽ ഈക്വലി സ്പേസ്ഡ് ആണ്. എന്ന് പറഞ്ഞാൽ മെറിഡിയൻ നമുക്ക് കിട്ടുന്നത് അവ തമ്മിലുള്ള സ്പേസ് എന്ന് പറയുന്നത് ഒരുപോലെ ആയിരിക്കും. പാരലൽസ് ആണെങ്കിൽ, അതായത് നമ്മൾ ഒരു എർത്തിൻ്റെ പാരലൽ ലൈനുകളെ ഒരു സിലിണ്ടറിക്കൽ സർഫസിലേക്കാണ് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അവിടെ പാരലൽ ലൈനുകൾ അൺഈക്വലി സ്പേസ്ഡ് ആണ്, അവ തമ്മിലുള്ള സ്പേസിങ് ഒരുപോലെ ആയിരിക്കില്ല. ഇനി ഈ സിലിണ്ട്രിക്കൽ പ്രൊജക്ഷൻ നോർമൽ ആണ് എന്ന് നമ്മൾ എങ്ങനെ പറയാൻ പറ്റും? അതൊരു നോർമൽ പ്രൊജക്ഷൻ ആണ് എന്ന് പറയണമെങ്കിൽ അത് ഇക്വേറ്ററിൽ കൂടിയാണ് നമ്മൾ സ്കെയിൽ എടുക്കുന്നതെങ്കിൽ ആ ഇക്വേറ്ററിൽ സ്കെയിൽ എന്ന് പറയുന്നത് കറക്റ്റ് ആയിരിക്കണം. അതായത് സ്കെയിൽ ഈസ് ട്രൂ എലോങ് ഇക്വേറ്റർ. അങ്ങനെയെങ്കിൽ അതൊരു നോർമൽ പ്രൊജക്ഷൻ ആണ്. ഇനി ട്രാൻസ്വേഴ്സ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ സ്കെയിൽ ട്രൂ ആകുന്നത് സെൻട്രൽ മെറീഡിയനിൽ കൂടിയാണ്. അതായത് നമ്മളുടെ സെൻട്രൽ മെറീഡിയനിൽ സ്കെയിൽ എന്ന് പറയുന്നത് കറക്റ്റ് ആണ് എങ്കിൽ അത് ട്രാൻസ്വേഴ്സ് പ്രൊജക്ഷൻ ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒബ്ലീക്ക് പ്രൊജക്ഷൻ ആണ്. ഒബ്ലീക്ക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ലൈൻ, ആ ലൈനിൽ സ്കെയിൽ കറക്റ്റ് ആയിരിക്കും. അതിൽ നിന്നും മാറുന്നതനുസരിച്ചിട്ട് സ്കെയിലിന് ഡിസ്റ്റോർഷൻസ് ഉണ്ടാകും. ഇതാണ് സിലിണ്ട്രിക്കൽ ഈക്വലേരിയ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് മില്ലർ സിലിണ്ട്രിക്കൽ പ്രൊജക്ഷൻ. ഈ മില്ലർ സിലിണ്ട്രിക്കൽ പ്രൊജക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് O.M. Miller ആണ്. ഇവിടെയും സ്ട്രെയിറ്റ് ലൈനുകളാണ്, മെറിഡിയൻസും പാരലൽസും സ്ട്രെയിറ്റ് ലൈനുകളാണ്. അവ തമ്മിൽ 90 ഡിഗ്രി റൈറ്റ് ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഈ സ്ട്രെയിറ്റ് ലൈനുകൾ കോൺസ്റ്റൻ്റ് അസീമത്ത്, കോൺസ്റ്റൻ്റ് ആംഗിൾ ഉണ്ടാകണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതേപോലെ ഹൈ ലാറ്റിറ്റ്യൂഡിൽ ഏരിയയും ഷേപ്പിലും ഡിസ്റ്റോർഷൻസ് സംഭവിക്കാം. ഇക്വേറ്ററിൽ കൂടിയാണെങ്കിൽ ഡയറക്ഷൻ എന്ന് പറയുന്നത് കറക്റ്റ് ആയിരിക്കും. ഇതെവിടെയാണ് യൂസ് ചെയ്യുന്നത്? വോൾ മാപ്പിലാണ് ഈ ടൈപ്പ് സിലിണ്ട്രിക്കൽ പ്രൊജക്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മില്ലർ സിലിണ്ട്രിക്കൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? O.M. Miller ആണ്. സ്ട്രെയിറ്റ് ആയിട്ടുള്ള മെറീഡിയൻസും പാരലൽസുമാണ്, അവ റൈറ്റ് ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ സ്ട്രെയിറ്റ് ലൈനുകൾ കോൺസ്റ്റൻ്റ് അസീമത്ത് മേക്ക് ചെയ്യുന്നില്ല. അവയുടെ ഏരിയയ്ക്കും ഷേപ്പിനും ഹൈ ലാറ്റിറ്റ്യൂഡ് ആണെങ്കിൽ ഡിസ്റ്റോർഷൻ സംഭവിക്കാം. ഇക്വേറ്ററിലാണെങ്കിൽ ഡയറക്ഷൻ കറക്റ്റ് ആണ്. വോൾ മാപ്പിലാണ് നമ്മൾ, വോൾ മാപ്പ് പ്രിപ്പയർ ചെയ്യാനാണ് ഈ മില്ലർ സിലിണ്ട്രിക്കൽ പ്രൊജക്ഷൻ യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് ഒബ്ലീക്ക് മെർക്കേറ്റർ പ്രൊജക്ഷൻ. ഒബ്ലീക്ക് മെർക്കേറ്റർ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ലൈനിൽ നിന്ന് പോകുമ്പോൾ അവിടെ ഡിസ്റ്റൻസിലും ഏരിയയിലും ഷേപ്പിലുമൊക്കെ ഡിസ്റ്റോർഷൻ സംഭവിക്കാം. അതേപോലെ തന്നെ ഇത് യൂസ് ചെയ്യുന്നത് എവിടെയാണ്? യൂസ്ഡ് ടു ലോങ് തിൻ സോൺ അറ്റ് എ ഡയഗണൽ വിത്ത് റെസ്പെക്ട് ടു നോർത്ത്. അതായത് നോർത്ത് ഡയറക്ഷന് ഡയഗണലായിട്ട് തിന്നായിട്ടും വളരെ ലോങ് ആയിട്ടുമുള്ള ഏരിയയുടെ പോർട്രേറ്റ് ചെയ്യാനാണ് ഒബ്ലീക്ക് മെർക്കേറ്റർ പ്രൊജക്ഷൻ യൂസ് ചെയ്യുന്നത്. പോർട്രേ റീജിയൺ എലോങ് ഗ്രേറ്റ് സർക്കിൾ, ഗ്രേറ്റ് സർക്കിളിനടുത്ത് ഉള്ള റീജിയണുകളെ പോർട്രേറ്റ് ചെയ്യാനാണ് ഒബ്ലീക്ക് മെർക്കേറ്റർ പ്രൊജക്ഷൻ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ട്രാൻസ്വേഴ്സ് മെർക്കേറ്റർ പ്രൊജക്ഷൻ ആണ്. ട്രാൻസ്വേഴ്സ് മെർക്കേറ്റർ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സിലിണ്ട്രിക്കൽ സർഫസ് സെൻട്രൽ മെറീഡിയന് ടാൻജൻ്റ് ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അതാണ് ട്രാൻസ്വേഴ്സ് മെർക്കേറ്റർ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇതെവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഇത് യൂസ് ചെയ്യുന്നത് നോർത്ത് സൗത്ത് ഏരിയ, ഈസ്റ്റ് വെസ്റ്റ് ഏരിയനേക്കാൾ കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് ട്രാൻസ്വേഴ്സ് മെർക്കേറ്റർ പ്രൊജക്ഷൻ യൂസ് ചെയ്യുന്നത്. ഇനി സെൻട്രൽ മെറീഡിയനിൽ നിന്നും പോകുമ്പോൾ, അതായത് സെൻട്രൽ മെറീഡിയനിൽ നിന്നും ഡിസ്റ്റോർഷന് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതായത് സ്കെയിലും
ഡിസ്റ്റൻസിലും ഡയറക്ഷനിലും സെൻട്രൽ മെറിഡിയനിൽ നിന്നും ഡിസ്റ്റോർഷൻ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ട്രാൻസ്വേഴ്സ് മെർക്കേറ്റർ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സിലിണ്ടറിക്കൽ പ്രൊജക്ഷൻ ആണ്. അവിടെ സിലിണ്ടർ എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത്? സെൻട്രൽ മെറീഡിയന് ടാൻജൻ്റ് ആയിട്ടാണ്, എന്നിട്ടാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഇതെവിടെയാണ് യൂസ് ചെയ്യുന്നത്? നോർത്ത് സൗത്ത് എക്സ്റ്റെൻഡ് കൂടുതലുള്ള സ്ഥലങ്ങളിൽ, അതായത് ഈസ്റ്റ് വെസ്റ്റ് എക്സ്റ്റെൻഡിനേക്കാൾ കൂടുതൽ നോർത്ത് സൗത്ത് എക്സ്റ്റെൻഡ് ആണ് കൂടുതലുള്ള എങ്കിൽ ആ ഏരിയയിലൊക്കെ നമ്മൾ ട്രാൻസ്വേഴ്സ് മെർക്കേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. സെൻട്രൽ മെറീഡിയനിൽ നിന്നും അകന്നു പോകുമ്പോൾ അവിടെ ഡിസ്റ്റോർഷൻസ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ട്രാൻസ്വേഴ്സ് മെർക്കേറ്ററിനെ നമ്മൾ യൂണിവേഴ്സലായിട്ട് പറയുവാണെങ്കിൽ അതാണ് യൂണിവേഴ്സൽ ട്രാൻസ്വേഴ്സ് മെർക്കേറ്റർ എന്ന് പറയാം. അപ്പോൾ യു ടി എം എന്ന് നമുക്കതിനെ ഷോർട്ട് ഫോം ആക്കി പറയാം. അപ്പോൾ യു ടി എം എന്ന് പറഞ്ഞാൽ ഇത്രമേ ഉള്ളൂ, നമ്മളുടെ എർത്തിനെ നമ്മൾ 6 ഡിഗ്രി വീതമുള്ള 60 സോണുകളായിട്ട് ഡിവൈഡ് ചെയ്യുവാണ്. അതായത് എർത്തിനെ 6 ഡിഗ്രി വീതമുള്ള 60 സോണുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിപ്പോൾ വേൾഡ് വൈഡിൽ എത്ര യു ടി എം സോണുകളുണ്ട്? 60 യു ടി എം സോണുകളുണ്ട്. ഇനി ഇതെന്തിനാണ് ഈ യു ടി എം സോണുകളായിട്ട് ഇത് നമ്മൾ എർത്തിനെ ഡിവൈഡ് ചെയ്യുന്നത്? എന്തിനാണെന്ന് വെച്ചാൽ ഡിഫൈൻ ഹൊറിസോണ്ടൽ പൊസിഷൻസ്, ഹൊറിസോണ്ടൽ പൊസിഷനുകളെ ഡിറ്റർമിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യാനായിട്ടാണ് യു ടി എം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അത് എവിടം തൊട്ട് എവിടം വരെയാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതെന്ന് നോക്കാം. 80 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡ് തൊട്ട് 84 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡ് വരെയാണ് ഈ യു ടി എം എക്സ്റ്റെൻഡ് ചെയ്യുന്നതെന്ന് പറയാം. ഇനി അതെങ്ങനെ നമ്മൾ മെഷർ ചെയ്യുന്നത്? ഈസ്റ്റിങ് മെഷർ ചെയ്യുന്നത് സെൻട്രൽ മെറീഡിയനിൽ നിന്നും അതേപോലെ നോർത്തിങ് മെഷർ ചെയ്യുന്നത് ഇക്വേറ്ററിൽ നിന്നുമാണ്. യു ടി എം എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ട്രാൻസ്വേഴ്സ് മെർക്കേറ്റർ ആണ്. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഹൊറിസോണ്ടൽ പൊസിഷനെ ഡിഫൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്നു. എർത്തിനെ 6 ഡിഗ്രി വീതമുള്ള 60 സോണുകളായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ എർത്തിനെ 60 യു ടി എം സോണുകളായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ യു ടി എം ഗ്രിഡിൻ്റെ ഏറ്റവും സെൻറ്റർ ലൈനിൻ്റെ സ്കെയിൽ ഫാക്ടർ എന്ന് പറയുന്നത് 0.9996 ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അതായത് നമ്മളുടെ എലിപ്സോയിഡ്, എലിപ്സോയിഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ എർത്ത്, എർത്തിൻ്റെ ഷേപ്പ് എലിപ്സോയിഡായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എലിപ്സോയിഡിൽ ഒരു 100 മീറ്റർ ഡിസ്റ്റൻസ് ആണ് എങ്കിൽ നമ്മളതിനെ മാപ്പിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മാപ്പിൽ കിട്ടുന്നത് 99.96 മീറ്റർ ആയിരിക്കും. ഇതാണ് നമ്മൾ സ്കെയിൽ ഫാക്ടറായിട്ട് ഈ പറയുന്നത്. അതായത് എലിപ്സോയിഡിൽ ആക്ച്വൽ 100 മീറ്റർ ഉണ്ട് എങ്കിൽ അതിനെ നമ്മൾ മാപ്പിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഡിസ്റ്റൻസ് എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 99.96 മീറ്റർ ആണ് മാപ്പിലുള്ള ഡിസ്റ്റൻസ്. ഇതാണ് നമ്മൾ പറയുന്ന സ്കെയിൽ ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി ഇത് ജസ്റ്റ് ഒരു ഫിഗർ കാണിച്ചെന്നേ ഉള്ളൂ. ഒരു യു ടി എം സോണാണ് ഈ കാണിച്ചിരിക്കുന്നത്, യു ടി എം സിസ്റ്റമാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമ്മൾ എർത്ത് സർഫസിനെ പല പല സോണുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഫിഗറാണിത്. ഇതൊരു ടൈപ്പ് ഒരു പ്രൊജക്ഷനാണ്, ഒരു യു ടി എം പ്രൊജക്ഷനാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അടുത്തതാണ് അസിമത്തൽ പ്രൊജക്ഷൻ. അസിമത്തൽ പ്രൊജക്ഷൻ അല്ലെങ്കിൽ പ്ലാനാർ പ്രൊജക്ഷൻ എന്ന് നമുക്കതിനെ പറയാം. അസിമത്തൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എലിപ്സോയിഡായിട്ടുള്ള എർത്ത് സർഫസിനെ ഒരു പ്ലെയിനിലേക്ക്, ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള പ്ലെയിൻ സർഫസിലേക്കാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഇനി ആ പ്ലെയിൻ സർഫസ് എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്, അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മളതിനെ മൂന്നായിട്ട് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പോളാർ അസിമത്തൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രൊജക്റ്റ് ചെയ്യുന്ന പ്ലെയിൻ സർഫസ് പോളിന് ടാൻജൻ്റ് ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അത് അസിമത്തൽ പോളാർ പ്രൊജക്ഷൻ ആയിരിക്കും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് ഇക്വറ്റോറിയൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന സർഫസ്
സ്ട്രൈറ്റ് ലൈൻ സ്ട്രൈറ്റ് സർഫസ് എന്ന് പറയുന്നത് ഇക്വേറ്ററിന് ടാൻജന്റ് ആണെങ്കിൽ അതിനെ ഇക്വിറ്റേറിയൽ പ്രൊജക്ഷൻ എന്ന് പറയും. അടുത്തതാണ് ഒബ്ലീക്ക് പ്രൊജക്ഷൻ. ഒബ്ലീക്ക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എലിപ്സോയിഡിന് സർഫസിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റിന് ടാൻജന്റ് ആയിട്ടാണ് നമ്മൾ നമ്മളുടെ പ്രൊജക്റ്റിംഗ് സർഫസ് കൊടുക്കുന്നതെങ്കിൽ അതിനെയാണ് ഒബ്ലീക്ക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പോളാർ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന നമ്മളുടെ പ്ലാനാർ സർഫസ് പോളിന് ടാൻജൻ്റ് ആയണമെങ്കിൽ അത് പോളാർ. ഇക്വേറ്റോറിയൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഇക്വേറ്ററിന് ടാൻജൻ്റ് ആയിരിക്കും. ഒബ്ലീക്ക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പോയിന്റിന് ടാൻജൻ്റ് ആയിരിക്കും. ഓക്കെ, ഇനി അസിമത്തൽ പ്രൊജക്ഷൻ തന്നെ ടാൻജൻ്റ് പ്രൊജക്ഷനും സീക്കൻ്റ് പ്രൊജക്ഷൻ എന്നും പറയാം. നമ്മൾ നേരത്തെ കണ്ടിരുന്നു. അപ്പോൾ ടാൻജൻ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സിംഗിൾ പോയിന്റിൽ മാത്രം കോണ്ടാക്റ്റ് വരുന്ന രീതിയിലാണെങ്കിൽ അതായിരിക്കും ടാൻജൻ്റ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. സീക്കൻ്റ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്ലെയിന് ടച്ച് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സ്മോൾ സർക്കിളിൽ കൂടി ആയി ടച്ച് ചെയ്യുന്നതെങ്കിൽ അത് സീക്കൻ്റ് പ്രൊജക്ഷൻ ആയിരിക്കും. അതായത് ഗ്രേറ്റ് സർക്കിൾ എന്ന് പറയുന്നത് നമ്മളുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പാരലലും അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെറീഡിയനുമാണ്. ബാക്കിയുള്ളതൊക്കെ സ്മോൾ സർക്കിൾസ് ആണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്മോൾ സർക്കിളിൽ ആണ് ഈ നമ്മളുടെ പ്ലെയിൻ ടച്ച് ചെയ്യുന്നതെങ്കിൽ അവിടെ സീക്കൻ്റ് പ്രൊജക്ഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി അസിമത്തൽ പ്രൊജക്ഷനെ നമ്മളിനി വീണ്ടും പലതായിട്ടാണ് തരംതിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നതാണ് അസിമത്തൽ ഈക്വി ഡിസ്റ്റൻ്റ് പ്രൊജക്ഷൻ. ഈക്വി ഡിസ്റ്റൻ്റ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഡിസ്റ്റൻ്റ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണേറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് എയർ റൂട്ട് ഡിസ്റ്റൻസുകൾ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അസിമത്തൽ ഈക്വി ഡിസ്റ്റൻ്റ് പ്രൊജക്ഷൻ യൂസ് ചെയ്യുന്നത്. സെൻറ്റർ ലൈനിൽ നിന്നും അല്ലെങ്കിൽ സെൻട്രൽ പോയിന്റിൽ നിന്നും ഡിസ്റ്റൻസ് മെഷർ ചെയ്യുകയാണെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കും. അതേപോലെ ഡിസ്റ്റോർഷൻ സെൻട്രൽ പോയിന്റിൽ നിന്ന് പോകുന്ന അനുസരിച്ചിട്ട് അവിടെ ഡിസ്റ്റോർഷൻ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അസിമത്തൽ ഈക്വി ഡിസ്റ്റൻ്റ് പ്രൊജക്ഷൻ എയർ റൂട്ട് ഡിസ്റ്റൻസിന് കാണിക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് സെൻട്രൽ പോയിന്റിൽ അത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിരിക്കും. അവിടെ നിന്നും പോകുമ്പോൾ സെൻട്രൽ പോയിന്റിൽ നിന്നും ഡിസ്റ്റൻസ് മൂവ് ചെയ്യുമ്പോൾ ഡിസ്റ്റോർഷൻ മാപ്പിൽ ഡിസ്റ്റോർഷൻ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അടുത്തതാണ് ലാംബർട്ട് അസിമത്തൽ ഈക്വൽ ഏരിയ പ്രൊജക്ഷൻ. ഇവിടെ ഈക്വൽ ഏരിയയാണ്, അതായത് ഏരിയയ്ക്കാണ് ഇവിടെ പ്രിസൈസ് ആയിട്ട് വെക്കുന്നത്. ഇത് യൂസ് ചെയ്യുന്നത് ലാർജ് ഓഷ്യൻ ഏരിയയിൽ മാപ്പിംഗ് ചെയ്യാനാണ് ഈ പ്രൊജക്ഷൻ യൂസ് ചെയ്യുന്നത്. അതായത് സെൻട്രൽ മെറീഡിയൻ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആണ്, ബാക്കിയുള്ള മെറീഡിയൻ എല്ലാം കേർഡുമായിരിക്കും. അതായത് സെൻട്രലിൽ കാണപ്പെടുന്ന മെറീഡിയൻ മാത്രം സ്ട്രെയിറ്റ് ആയിട്ട് കാണപ്പെടും, ബാക്കിയുള്ള മെറീഡിയൻസ് എല്ലാം കേർഡായിട്ടായിരിക്കും ഈ പ്രൊജക്ഷനിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. നെക്സ്റ്റാണ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ എർത്തൻ ഹെമിസ്ഫിയറിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് വ്യൂ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇക്വേറ്ററിൽ അല്ലെങ്കിൽ പാരലൽസിന് അതിൻ്റെ ഡയറക്ഷനിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിരിക്കും. അവിടെ നിന്ന് അവിടെ നിന്ന് പോകുന്ന അനുസരിച്ചിട്ട് ഡിസ്റ്റോർഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇനി അടുത്തതാണ് നമുക്ക് പഠിക്കേണ്ടത് സ്റ്റീരിയോഗ്രാഫി പ്രൊജക്ഷൻ ആണ്. സ്റ്റീരിയോഗ്രാഫി പ്രൊജക്ഷൻ യൂസ് ചെയ്യുന്നത് പോളാർ റീജിയണിലെ നാവിഗേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. സെൻട്രൽ പോയിന്റിൽ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആക്യുറേറ്റ് ആയിരിക്കും. സെൻട്രൽ പോയിന്റിൽ നിന്നും പോകുന്ന അനുസരിച്ചിട്ട് സ്കെയിലിലും ആംഗിള് ഡിസ്റ്റൻസിൽ എല്ലാത്തിലും വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ നമുക്ക് സ്റ്റീരിയോഗ്രാഫിക് പ്രൊജക്ഷനും ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനും കാണാൻ പറ്റും. അതായത് എർത്ത് സർഫസിനെ ഒരു പ്ലെയിൻ സർഫസിലേക്ക് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന ഡോട്ടഡ് ലൈനിട്ട് കാണിച്ചിരിക്കുന്നത് പ്രൊജക്റ്റിംഗ് ലൈനുകളാണ്.
അത് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഗ്രീൻ ഗ്രീൻ ആയിട്ട് സർക്കിൾസ് കാണപ്പെടുന്നുണ്ട്. അതാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന മാപ്പിൽ കിട്ടുന്ന ലൈൻസ് ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്റ്റീരിയോഗ്രാഫി പ്രൊജക്ഷന്. എൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ ഓർത്തോഗ്രാഫി പ്രൊജക്ഷൻ കാണിച്ചിട്ടുണ്ട്. നമ്മളുടെ എർത്തിൻ്റെ പാരലൽ ലൈനുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്ലെയിൻ സർഫസിലേക്ക് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നു. ആ പ്രൊജക്റ്റ് ചെയ്യുന്ന ലൈനുകളെല്ലാം കൂടെ യോജിപ്പിച്ച് നമ്മളത് എന്താക്കി മാറ്റുന്നു, ഓരോ സർക്കിൾസ് ആയിട്ടാണ് നമുക്ക് മാപ്പിൽ കാണാൻ പറ്റുന്നത്. ഇതാണ് സ്റ്റീരിയോഗ്രാഫി പ്രൊജക്ഷൻ ആൻഡ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. അപ്പം ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ടൈപ്പ് ഓഫ് പ്രൊജക്ഷൻസ് ഇത്രയുമാണ്, അതായത് കോണിക് പ്രൊജക്ഷന്, സിലിണ്ട്രിക്കൽ പ്രൊജക്ഷന്, അസിമത്തൽ പ്രൊജക്ഷൻ.